അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം? അപ്പോൾ നമുക്കിന്ന് നേരം വെക്കുമ്പോൾ തന്നെ ചേറലും പാറ്റലും കൊണ്ടൊക്കെയാണ് വന്നിക്കണത് കേട്ടോ. കുറച്ച് ഗോതമ്പൊക്കെ ചേറിപ്പാറ്റാന്ന് കരുതിയിട്ട് ഗോതമ്പ് പൊടിയൊന്നുമില്ല ഒക്കെ കഴിഞ്ഞിരിക്കണ. അപ്പം അതങ്ങോട്ട് ചേറട്ടെ. ചേറിന് കാണാൻ നല്ല ചേർക്കാലേ സൗണ്ടും. അപ്പോൾ നമ്മളെ ചേറലും പൊറുക്കലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പുട്ടും പൊടി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ചാക്കരിയും പച്ചരിയും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ നല്ലോണം ചേറി പൊറുക്കിക്കാണ്ട് ഒന്നും ചേറിനെ കാണിച്ചു തന്നില്ല കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് ഇടക്ക് എഗ്ഗി എടുക്കട്ടെ. പച്ചരി എടുത്തിക്കണ് അതൊക്കെ ഇടക്ക് എഗ്ഗി കാണ്ട് ഇനി വെള്ളം പാർന്നുങ്ങാണ്ട് ഇങ്ങോട്ട് ഊറ്റി ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ കൊടുത്തളേ. നമ്മളെ നല്ലൊരു പാട്ടും ഉണ്ട്. ഇനിയിപ്പോൾ പാട്ടുണ്ട് എഴുതിയിട്ട് നിങ്ങൾ അടിച്ച് കണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ട് ഒന്നും നിങ്ങൾ പോകണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും പാട്ടിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളി. നമ്മൾ അവസാനമാണ് പാട്ട് പാടുന്നത്. നല്ല അടിപൊളി പാട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വിശേഷങ്ങൾ ഇതും പറയട്ടെ. അപ്പോൾ ഏതായാലും ധാരപ്പായൊക്കെ ഇതിൻ്റെ മുന്നേ കോഴിപ്പേനൊക്കെ ഉണ്ടായിരുന്നു. ധാരവി കോഴിക്കൂടിൻ്റെ മേലേനു കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ അസലായതുകൊണ്ട് ആദ്യം കഗ്ഗ ചെയ്തതിന് എന്നാലും ഒന്നും കൂടി എടുത്ത് ഉറച്ചിക്കണം. അപ്പോൾ അതൊക്കെ കൊണ്ടുങ്ങാണ്ട് നമ്മൾ ഏതായാലും വെയിലും കാണുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുങ്ങാണ്ടെന്ന് വെയിലത്തൊന്ന് വെക്കട്ടെ. ഏറ്റവും ജാതി വെയിലേനു കേട്ടോ. അപ്പളീ കൊണ്ടേയിട്ടപ്പളേ കാലിങ്ങനെ പൊള്ളിയിട്ട് ഇങ്ങോട്ട് പറയാം. രണ്ടാമതൊക്കെ പോയിങ്ങാണ്ട് ചെരുപ്പിട്ടങ്ങാണ്ടാ പോയിരുന്നത്. ചെറുക്കനോടാണെങ്കിൽ അടങ്ങി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കെന്നല്ല. ഓനാണെങ്കിൽ അതിൽ ആ വെയിലത്തും വന്ന് ചെറിയിൽ ചങ്ങ നോക്കിക്കാം. അങ്ങോട്ട് ഒരാട്ടിട്ടാ കുട്ടി ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് ഒരാട്ടിട്ടാ കുട്ടി അങ്ങോട്ട് വരും. അതിൻ്റെ ഒന്നും കാലും പൊള്ളണില്ല. പിന്നെ അവസാനം ചെരുപ്പൊക്കെ ഇട്ട് വന്നിക്കണം. അപ്പോൾ നമ്മൾ ഒക്കെ ചിക്കിപ്പരത്തിങ്ങാണ്ട് ഇട്ടിക്കണം. കണ്ടില്ലേ നല്ലവണ്ണം കഗ്ഗി ഇട്ടുകാണ്ട് പൊളിച്ചോടുന്നുണ്ടല്ലോ. അസലായിങ്ങാണ്ട് നമുക്ക് കിട്ടും ചോദിച്ചു കേട്ടോ. കോഴിക്കറി ഉണ്ടാക്കാമെന്നൊക്കെ എഴുതിയത് അതൊന്നും പിന്നെ നടന്നില്ല. അപ്പോൾ സിൻ്റെയും പേരൻ്റെ അടുത്ത് കൊറോണയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കണേൻ്റെ എടുക്കുകയോളും മണ്ടി. കാരണം കൊറോണയാണെന്ന് പറഞ്ഞപ്പോളേ ഓലോടെ പോസിറ്റീവ് ആയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓളെ വാക്ക് ഫോൺ ചെയ്തുകൊണ്ട് ഇന്നോട് ഓളെ പറഞ്ഞയക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പിന്നെ വീഡിയോ എടുക്കണ കുഞ്ഞിപ്പയാണ്. അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ നല്ലോണം അതിൽ കാണുന്നുണ്ട്. ചിമ്മിണിക്കാണെങ്കിൽ ലൈറ്റ് ഇല്ല. അതാണെങ്കിൽ നോലുമ്പിന് നോലുമ്പിൻ്റെ ഇതിൽ നമ്മൾ നോലുമ്പ് വേണ്ടി എടുത്തപ്പോഴേ അസലായി കയറിങ്ങാണ്ട് എന്താ ഇപ്പോൾ ബൾബൊക്കെ എടുത്തുകൊണ്ട് കഗ്ഗി കഗ്ഗിങ്ങാണ്ട് അവിടെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായാലും അവിടെ എന്തൊക്കെ അതിൻ്റെ സാധനങ്ങളൊക്കെ പൊട്ടിക്കുകയാണ് ആ ബൾബിടുന്നതിൻ്റെ. പിന്നെ ഇപ്പോൾ അത് നന്നാക്കാൻ ആളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ചിമ്മിണിയിൽ ലൈറ്റ് ഇല്ലെങ്കിൽ തന്നെ രീറയാണ് അല്ലേ. പിന്നെ വളക്കൊക്കെ കത്തിച്ചുകൊണ്ട് പണിയെടുക്കുകയാണെങ്കിൽ വലിയൊരു വെളിച്ചം കിട്ടൂല. പിന്നെ അതിൽ മഞ്ഞളുണ്ടോ ഉപ്പുണ്ടോ ഉപ്പ് പിന്നെ നമുക്ക് തിന്ന് നോക്കിയാലും എങ്ങനെയല്ല. പക്ഷേ മുളകുണ്ടോ എന്നിലൊക്കെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിലൊക്കെ അതെന്തായാലും ലൈറ്റ് വേണ്ടേ. എടി ഞാനൊരു എമർജൻസി ഉണ്ട്. അത് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ആണിയൊക്കെ തറച്ച് വെച്ചേക്കാണ്. ആ അടുപ്പിലാണ് തിരിച്ചുണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ഇപ്പുറത്ത് വെക്കും, ഇപ്പുറത്താണ് വെക്കുന്നതെന്ന് വെച്ചെങ്കിൽ അപ്പുറത്ത് വെക്കും. എമർജൻസി അങ്ങനെയൊക്കെ കാട്ടിങ്ങാണ്ട് ഏതായാലും നിങ്ങളോട് പറയാം. അതങ്ങോട്ട് ഒപ്പിച്ചിരിക്കണം. ഇപ്പോൾ എടുക്കുന്നത് വീഡിയോ അമ്മത്തെ ഒരു ക്യാമറേൻ്റെ ഒരു ലൈറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കറി നമ്മൾ മങ്കുടുക്കിയിലൊക്കെയാണ് വെക്കുന്നത്. മങ്കുടുക്കിയിൽ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ കരുതണം. അപ്പോൾ ഈ പാത്രം കണ്ടങ്ങൾ അത് നമ്മളെ ആശുപത്രിയിൽ ഗുളികയും മരുന്ന് തന്നെ പാത്രമാണ്. ഹോമിയോ ആശുപത്രിയത്തെ ബാസിൽ ഡോക്ടറെ അതിൻ്റെ കുപ്പികൾ കുറേ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കടലാണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ അരച്ച് വെക്കും. ഇത് ചെറിയ ജീരകം അല്ല വലിയ ജീരകം പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പാടെ കൂട്ടിയാണ്ട് അരച്ചതാണ് കേട്ടോ. പിന്നെ വർത്തമാനത്തിലൊക്കെ നല്ല പേയ് വരുന്നുണ്ടല്ലേ, ഭയങ്കര ക്ഷീണവും കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ആരൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ മങ്കുടുക്കിയിൽ വെച്ചത് കുഞ്ഞിപ്പാക്കൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. അതിന് മണ്ണ് ചോയ്ക്കാണ് എന്നൊക്കെ പറയും. നമുക്ക് മങ്കുടുക്കിയിൽ വെച്ചാൽ ഒരു ഏറെ രസമാണല്ലോ അല്ലേ. ഉമ്മാരൊക്കെ പറയുന്നതല്ലേ മങ്കുടുക്കിയിൽ വെച്ചാൽ നല്ല രസമാണ്. അത് മീകറിയൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളൊക്കെ കാണല്ലോ അല്ലേ രസം ഉണ്ടാകുക. നല്ല രസമാണല്ലോ. അപ്പോൾ ഞാൻ പറയാൻ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ ഇതിനൊക്കെ എളുപ്പമാണ് ഈ കുക്കറിലിട്ടുങ്ങാണ്ട് അങ്ങോട്ട് കൂക്കിച്ചല്ലേ. എന്നാൽ പിന്നെ ഒക്കെ ആയി അല്ല എല്ലാവരും അങ്ങനെ തന്നെ കാട്ടുന്നു. പണി എളുപ്പമാണ്, കാര്യം ശരിയാണ്. പിന്നെ മക്കളെ ഇതിൻ്റെ മുന്നോട് ഞാനൊരു കൂണിൻ്റെ റെസിപ്പി ചെയ്തപ്പോളേ അതിൽ കമൻറ്റിൽ വന്നിരുന്നു കേട്ടോ. കൂണിൻ്റെ കൃഷി ചെയ്തിനോ എൻ്റെ കൂണിൻ്റെ കൃഷി എന്തായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതിപ്പോൾ കൂണിൻ്റെ കൃഷി ഇപ്പോൾ ഞാൻ ചെയ്യണമെന്നില്ല. അത് ഈ പറഞ്ഞൊരു ഓരോരോ ചൂടല്ലേ. കരുതിയാ കരുതിയതൊരു നടക്കണം. ചില നേരത്തെ അങ്ങനെയാണല്ലോ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇഞ്ചാൽ മാത്രമൊന്നുമല്ല അച്ചറിയാം.
എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു മൂഡിൽ ഇങ്ങോട്ട് ഈ പറഞ്ഞാലും ഒരു പോയിങ്ങാണ്ട് അതിൻ്റെ വിത്തുതൊക്കെ വാങ്ങിക്കൊടുന്നുണ്ട്. നമ്മൾ വൈക്കോലിലൊക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതിപ്പോൾ ഫോട്ടോ കിട്ടുന്നെന്നുണ്ടെങ്കിലൊക്കെ പൂതി ഉണ്ടായിരുന്നു എല്ലാവരും കാട്ടി കൊടുക്കാനെ. അതൊക്കെ ഫോട്ടോ നമ്മളെ കജന്ന് മിസ്സായിപ്പോയി. എന്താണ് കാട്ടണ്. അപ്പോൾ അത് കമൻറ്റിൽ ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയണത്. അത് ഞാൻ ചെയ്തിരുന്നു, ഇപ്പം ഞാൻ ചെയ്യണില്ല. കാരണം അതിൻ്റെ വിത്ത് വയനാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് വേണം എന്നാണ് പറഞ്ഞിരുന്നത്. അത് എപ്പോഴൊന്നും കിട്ടൂല. പിന്നെ കൂണ്ട് കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവും കേട്ടോ, നമ്മളത് ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതിനൊക്കെ നല്ല എന്താ പറയുക കെയറിങ് കൊടുക്കണം. പിന്നെ അതിനെ ഇരുട്ട് റൂമൊക്കെ വേണ്ടേ, അതിന് അതിൻ്റേതായിട്ടില്ല ഓരോരോ ഇതുകൾ റിസ്കുകളുണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെ എന്തായാലും പറ്റൂല. ഞാൻ കുടിയിൽ മാൻഡിറ്റെടുത്ത് അവിടെ പെരൻ്റെ മേലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അത്യാവശ്യത്തിന് നല്ലോണം കൂന് കിട്ടിയേനു കേട്ടോ സാറേനും. അപ്പോൾ എന്ത് ഇതിന് പോയിങ്ങാണ്ട് ആദ്യം പറഞ്ഞാലൊരു തലട്ടുങ്ങാണ്ടൊന്ന് പോരും. പിന്നെ അത് കരുതിക്കണമെങ്കിൽ അത് ഉണ്ടാക്കും വേണം. അന്ന് ഈ പറഞ്ഞല്ലോ ഒരിട്ടോ, ആ ഒരു കൂണിൻ്റെ വിത്തിന് ഇതേമാർക്ക് 50 രൂപ പാക്കിന് ആയിട്ടോ, അല്ലാതെ പൈസക്ക് വേറെ ചിലവൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതൊരു കോലം പോലെ കിട്ടി. അപ്പം തന്നെ നമുക്ക് നമ്മളെ പാട്ട് പാടുകയല്ലേ. തോടെ തോടെ ഷോറേമേ തോടെ തുടകും സുംഹേ തോടി തോടി സാഫ് ഹേ ബാത്തി തോടി തോടി ഉൽഷൻ ഹേ തോടെ തോടെ ഷോറേ ദിൽ മേ തോടെ തുടകും സുംഹേ തോടി തോടി സാഫ് ഹേ ബാത്തി തോടി തോടി ഉൽഷൻ ഹേ മാഹി റൂബേ സുകൂ കർമരി ജാഹത് കുബൂ ഹർ കുബൂ മേ സുകൂ മാഹി റൂ മാഹി റൂ മാഹി റൂബേ സുകൂ കർമരി ജാഹത് കുബൂ ഹർ കുബൂ മേ സുകൂ മാഹി റൂ മാഹി റൂ തോടെ തോടെ ഷോർ ഹേ ദിൽ മേ തോടെ തോടെ ഗുംസും ഹേ തോടി തോടി സാഫ് ഹേ ബാത്തേ തോടി തോടി ഉൽഷൻ ഹേ തുംസേ മില തോ യൂ ലഗ ഖുദ് സേ ഹുവാ ഹൂ മേ റൂബറൂ മേരാ പ്യാരി കി ഹര ദാസ്താ തുജ് പേ ഖത്മ് തുജ് സേ ശുരൂ दिल की सरजमी के तेरा सजदे में करूँ आ जा मेरी माही खुद को तुझसे छोड़ दूँ माही रूबे सुकू कर मेरी चाहत कबूल हर कबूल मैं सुकून माही रू माही रू തോടെ തോടെ ഷോർ ഹെ ദിൽ മേ തോടെ തോടെ ഗുംസും ഹേ തോടി തോടി സാഫ് ഹേ ബാത്തേ തോടി തോടി ഉൽഷൻ ഹേ തോടെ തോടെ ഷോർ ഹെ ദിൽ മേ തോടെ തോടെ ഗുംസും ഹേ തോടി തോടി സാഫ് ഹേ ബാത്തേ തോടി തോടി ഉൽഷൻ ഹേ. അപ്പോൾ നമ്മളെ പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണോ എന്താവല്ലേ. ഞാൻ പറഞ്ഞില്ലേ കുറേ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ, കുറേ തെറ്റൊക്കെ ഉണ്ടാവും അതിൽ. നമ്മളിത് ഇങ്ങനെ കേട്ട് കാണാതെ പഠിച്ചതാണ്. നമ്മളിത് എന്താ പറയുക അത് എഴുതി എടുത്ത് അങ്ങനെയൊന്നും പഠിച്ചതൊക്കെ ഒരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം അങ്ങനെയൊന്നും പഠിച്ചണില്ല. അപ്പോൾ അതിൽ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു എന്താ പറയുക തെറ്റാണ്. ഏതായാലൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സമയമൊക്കെ കുറേ അയക്കണ്. അതിൽ ഞങ്ങൾ 12:20 ചോറിപ്പളും വെച്ചിട്ടില്ല. അരി ഏതായാലും കഴിക്കണ്, ഇറച്ചി വന്ന് കഴിഞ്ഞിരിക്കണ്. അതവിടെ മാറ്റിയേക്കട്ടെ. ഇപ്പോൾ നോക്കുമ്പോൾ അങ്ങോട്ട് പറയാം, പെരുംജാതി ചൂട്. എക്കോലത്തിനും പിടിച്ചാനൊരു കോലല്ല. അങ്ങോട്ട് പിടിച്ചാണെങ്കിലും ചൂട്, ഇങ്ങോട്ട് പിടിച്ചാണെങ്കിലും ചൂട്. ഇതാണ് ലേമാങ്കുടുക്കിയിൽ വെച്ചാലൊരു കുഴപ്പം ഇതാണ്. ഏകദേശം അതൊന്നും ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് ആരെ കിട്ടണം. പിന്നെ കുറേ കാണലെടുത്ത് ഇവിടുന്ന് എടുത്തുങ്ങാണ്ട് അങ്ങോട്ടൊക്കെ കോരിട്ടുങ്ങാണ്ട് ഏതായാലും അതൊരു മാങ്ങിവെച്ചു. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ് വെക്കാന്ന് എതിനല്ലേ. അപ്പോൾ ഇനി നെയ്ച്ചോറോട് വെക്കുക. അത് നോക്കുമ്പോൾ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയാണ്ട് പോയപ്പോക്കിന് കുറച്ച് കരിഞ്ഞും ചെയ്തു. അത് പിന്നെ പട്ടേനെ കേട്ടോ, നമുക്കിവിടെ പട്ടൻ്റെ മേരണ്ടേ. അപ്പോൾ ഇത്ത രണ്ടെണ്ണം എടുത്തുങ്ങാണ്ട്
അതൊരിട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ നമ്മൾ ചോറൊക്കെ റെഡി ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കരുതണം. അപ്പോൾ ഇനി നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.